തിയേറ്ററിൽ ഈ റിവ്യൂ പറയുന്നവർ അവിടെ ഇട്ട് അടിക്കണം, അത് ആദ്യം ചെയ്യേണ്ടതാണ്. കിട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ആറാട്ടണനും മറ്റേ അലിൻ ജോസിനൊക്കെ, അലിൻ ജോസ് ഒക്കെ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ ഇത് കാണാൻ പോകാൻ പറ്റിയില്ല, ഏതൊരു സിനിമയ്ക്ക് ചെന്നപ്പോ അടി ഇട്ടു പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോയ ടെർബ് കാണാനായിട്ട്. ഇപ്പോഴത്തെ എല്ലാ തിയേറ്ററിലും CCTV ക്യാമറകളും മറ്റു കാര്യങ്ങളും നൈറ്റ് വിഷൻ ക്യാമറ ഉള്ളതാണ്. അതെ. എന്നിട്ട് പോലും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാര് കാണൂല, ഈ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഷൂട്ട് ചെയ്ത് വെക്കണ കാണത്തില്ല ഇവര്. ഇവിടെ 1.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഫസ്റ്റ് വെച്ചാൽ പുറത്ത് ഈ പറയുന്ന നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലെ ക്യാമറ ആയിട്ട് പോയിട്ട് തിയേറ്റർ മുന്നിൽ നിന്ന് അമ്മരാണ് ആദ്യം അടിക്കേ. ഇപ്പോഴത്തെ സ്റ്റൈലിൽ പറയുന്ന മലങ്കൾട്ട്, മലങ്കൾട്ട് പടമാണ് കൊള്ളത്തില്ല. അതിന്റെ അങ്ങേയറ്റം എന്ന് വെച്ചാൽ അതിന്റെ അങ്ങേയറ്റം പടം നമ്മുടെ ഇന്ത്യൻ 2 അതിന്റെ ബാക്കി എന്ന് പറഞ്ഞാണ് ഇറങ്ങിയത്. ഇറങ്ങി 2 ദിവസം കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാല് നമ്മളിവിടെ ആറ്റിങ്ങലുള്ള ഒരു തിയേറ്ററിലാണ് പോയി പടം കാണാനായിട്ട് ഞാനും സഞ്ജു കൂടെ പോയത്. പോയപ്പോഴത്തേക്ക് സംഭവം എന്ന് വെച്ചാൽ അവിടെ ചെന്നവൻ പറഞ്ഞ് നിങ്ങൾ 2 പേരേ ഉള്ളൂ ഇപ്പൊ വന്നത്, 10 പേര് തികയാണെങ്കിൽ നമുക്ക് ഷോ ഓടിക്കാം, ഷോ ഓടിക്കാം. ആ ഒരു അവസ്ഥയിലോട്ട് മാറിക്കഴിഞ്ഞു. കറണ്ട് ബില്ലെങ്കിലും കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ 10 പേര് അങ്ങനെ നമ്മള് വെയിറ്റ് ചെയ്ത്, കാരണം അണ്ണ ആരെങ്കിലും വരുമോ എന്നുള്ള രീതിയിൽ അതായിരുന്നു അവസ്ഥ. അങ്ങനെ ഭാഗ്യത്തിന് 10 പേര് വന്ന്, 10-12 പേരുണ്ടായിരുന്നു. അങ്ങനെ ഷോ തുടങ്ങി. അപ്പൊ ഇതിനു മുമ്പ് നമ്മൾ ഈ റിവ്യൂസ് എല്ലാം കണ്ടിട്ടൊക്കെയാണ് പോണത്. പല റിവ്യൂസ് ഉണ്ടായിരുന്നു, എന്നാ ശങ്കരണ്ണ പണ്ണി വെച്ചിരിക്കെ, എന്നെണ്ണ കാട്ടി വെച്ചിരിക്കെ, ഇതെല്ലാം ഈ ഇങ്ങനെയൊക്കെയുള്ള പലതരത്തിലുള്ള റിവ്യൂസ് ഒക്കെ. ഇപ്പൊ ഈ അടുത്ത സമയത്ത് ഒരു ഒരു കുറച്ചാളായിട്ട് കാണുന്നത് കൊറേ ഒരു സിനിമ ഇറങ്ങി കഴിഞ്ഞാൽ കൊറേ റിവ്യൂസ് ഓളികൾ, റിവ്യൂസ് ഓളികൾ അമ്മ അങ്ങനെ തന്നെ പറയണം. റിവ്യൂ ഓളികൾ അങ്ങനെ പറച്ചൊക്കെ തന്നെ പറയണം, വേറെ ഒന്നുമല്ല. ഈ സിനിമ കണ്ടിട്ടാണോ അവന്മാര് പറയുന്നത്? അല്ല, ഒരു ഒരു ക്രൂ ഒരു സിനിമയുടെ ഒരു ക്രൂ എന്ന് പറയുന്നത് ഒന്ന് ആലോചിക്കണം. ഈ രാപകര എത്ര ദിവസം ഏതൊക്കെ സ്ഥലങ്ങളിൽ പോയി കഷ്ടപ്പെട്ടാണ് വരുന്നത്. യവന്മാര് വന്നിരുന്ന് അത് കൊള്ളൂല ഇത് കൊള്ളൂല എന്നാ യവന്മാര് വന്നിരുന്ന് ചെയ്യ്, യവന്മാരെ കൊണ്ട് പറ്റുമോ? പറ്റുന്ന എന്തിനാണ് 150-200 ടിക്കറ്റ് എടുത്തിരുന്നു കാണും. ആ ചിലപ്പോ പകുതി ആകുമ്പോ ഇറങ്ങി പോയിട്ട് മറ്റാൾക്കാർ വരുന്നതിന് മുമ്പ് ആദ്യം പോയിട്ട് ഇതിന് കൊടുക്കും, എന്നാ ഇതിന്റെ ക്ലൈമാക്സ് ആണ്. അതില്ല, ഒന്നും കാണത്തില്ല. ഇവിടെ 1.5 മണിക്കൂർ സിനിമ കണ്ടിട്ട് റിവ്യൂ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഫസ്റ്റ് വെച്ചാൽ പുറത്ത് ഈ പറയുന്ന നമ്മളെ ഈ സോഷ്യൽ മീഡിയയിലെ ക്യാമറ ആയിട്ട് പോയിട്ട് തിയേറ്റർ മുന്നിൽ നിന്ന് അമ്മരാണ് ആദ്യം അടിക്കേ. കാര്യം വെച്ചാൽ ഈ റിവ്യൂ എടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഓക്കെ, ഈ തിയേറ്റർ ഫുള്ള് കഴിഞ്ഞ് പണം കഴിഞ്ഞതിന് ശേഷം സാധാരണ ഈ റിവ്യൂ പറയാൻ പറ്റുന്ന സാധാരണക്കാരന്റെ നോക്കട്ടെ, അവരെന്താണ് ഈ സിനിമയെ കുറിച്ച് പറയുന്നത്. അതല്ല, ഇതിനായിട്ട് കുറെ ഇതുണ്ട്. ഓരോ സിനിമ റിലീസ് ആകുമ്പോഴും ഓരോ പൊട്ടന്മാര് വരുന്നതൊക്കെയാണ് ഇപ്പൊ ഓരോ റിവ്യൂർമാര് വരുന്നത്. ഇപ്പൊ അങ്ങനെ യവന്മാരെ ഈ റിവ്യൂസ് കണ്ടിട്ട് എല്ലാരും പറയുന്നത് വെച്ചാൽ അയ്യോ ഭൂലോക എന്തോ ഇപ്പോഴത്തെ സ്റ്റൈലിൽ പറയുന്ന മലങ്കൾട്ട്, മലങ്കൾട്ട് പടമാണ് കൊള്ളത്തില്ല അതിന്റെ അങ്ങേയറ്റം എന്ന് വെച്ചാൽ അതിന്റെ അങ്ങേയറ്റം വെറും 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 ഒരു 10 പൈസ കൊള്ളത്തില്ല എന്നുള്ള ഈ റിപ്പോർട്ട്, ഈ ഒരു റിവ്യൂ ഇവരുടെ ഈ സോഷ്യൽ മീഡിയ റിവ്യൂ കണ്ടിട്ടാണ് നമ്മൾ സത്യം പറഞ്ഞ പടം കാണാൻ പോയത്. പടം കാണാൻ പോയപ്പോഴത്തേക്ക് അവിടെ നമ്മൾ ശോകം, നമ്മൾ ഈ പോസ്റ്ററെ കാണാൻ നമുക്ക് സങ്കടം വരും, കാരണം ഇവർ ഇത്രയും കഷ്ടപ്പെട്ട് ഈ പടമൊക്കെ എടുത്തിട്ട് ആരുമല്ലോ മുടക്കിയിട്ട് ആരുമില്ലല്ലോ എന്നുള്ള ഒരു കാര്യം അറിയുന്നത്. കുറച്ച് റിവ്യൂസിന്റെ കാര്യം, റിവ്യൂവേഴ്സ് എന്നും പറഞ്ഞിട്ട് നടക്കുന്ന ആൾക്കാരാ. ആദ്യത്തെ ഒരു സാധനത്തിൽ ചെയ്ത ഒരു റിവ്യൂർ എന്ന് വെച്ചാൽ സാധനം വെച്ച് ചെയ്തൊന്ന് കുറച്ച് പോപ്പുലർ ആവും, പിന്നെ കോമാളിത്തരം കാണിച്ചിട്ട് ഇപ്പൊ കോമാളിത്തരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ അവരെന്നും ശരിയാക്കാനും പറ്റത്തില്ല. അല്ല, ഇവരെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന തിയേറ്ററിന്റെ നടയിലാണ് ഇത് കാണിക്കുന്നത്. ഈ സോഷ്യൽ മീഡിയക്കാർ അവരെ ബൂസ്റ്റ് ചെയ്തോണ്ട് പോണത്, ബൂസ്റ്റ് ചെയ്തോണ്ട് പോകുന്നത്. അപ്പൊ സോഷ്യൽ മീഡിയ സത്യം പറഞ്ഞാൽ ഇത് ഒരുവിധം നമ്മളൊരു 2020 മുമ്പോട്ട് ഇങ്ങനെയുള്ള സംഭവങ്ങൾ വരുന്നതിന് മുമ്പ് ഏത് പടം തിയേറ്ററിൽ വന്നാലും ഒരു 10-15 ദിവസമെങ്കിലും അത്യാവശ്യം മാന്യമായൊരു കളക്ഷൻ കിട്ടി പോയിക്കൊടുക്കുന്ന സിനിമയായിരുന്നു. തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ നമ്മുടെ OTT പ്ലാറ്റ്ഫോം ഒക്കെ വരുന്നതിന് മുമ്പായാലും നമ്മുടെ ഇപ്പൊ അതുകൊണ്ടെങ്കിലും നമ്മൾ OTT പ്ലാറ്റ്ഫോം നമ്മൾ അറിയുന്നപ്പോഴാണ് കൊറോണ സമയത്ത് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉണ്ട്, നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. വീട്ടിലിരുന്നപ്പോ എല്ലാവരും ആ ഒരു ടൈമിൽ വീട്ടിൽ ലോക്കായ സമയത്ത് നമ്മൾ ഇതെല്ലാം ശ്രദ്ധിക്കുന്നത്. പക്ഷേ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തെന്തായിരുന്നു, തിയേറ്ററിൽ പോയി പടം കാണും. എത്ര ബോർ പടമാണെങ്കിലും നമ്മൾ ഒരാഴ്ച ഒരു ദിവസം വെള്ളിയാഴ്ചയൊക്കെ പോയിട്ട് കാണും. അതെ. പക്ഷെ ഇപ്പോ ഈ സംഭവങ്ങൾ ഇപ്പൊ നമ്മുടെ ടെലിഗ്രാം ഇതെന്നൊക്കെ OTT പ്ലാറ്റ്ഫോം അങ്ങനെയൊക്കെ വന്നതിന് ശേഷം ആൾക്കാർ ഒരുപാട് പേരും തിയേറ്ററിൽ പോക്കം ഒഴിവാക്കി. അല്ല, നമുക്ക് പണ്ട് ആ സമയങ്ങളിൽ ഇപ്പൊ പണ്ടൊക്കെ സ്റ്റാർട്ടിങ് വ്യാജ CD ആയിരുന്നു. വ്യാജ CD അതിനുമ്പ് ടീമുകളുണ്ടായിരുന്നു. വ്യാജ CD വന്ന സമയത്തും അതിനു മുമ്പ് ഉള്ള കാസറ്റ് ഉണ്ടല്ലോ, വീഡിയോ കാസറ്റ് വഴി കോപ്പി ചെയ്ത ഇതൊക്കെ വരും. തിയേറ്റർ കോപ്പി ഗൾഫിൽ നിന്നൊക്കെ തിയേറ്റർ പ്രിന്റൊക്കെ വരും. അപ്പോഴത്തേക്ക് ആ സമയം കണ്ടോണ്ടിരുന്ന ആ സമയം ഇറങ്ങി ഇങ്ങനെയൊക്കെ CD ഇറങ്ങിയപ്പോഴും അതിനുശേഷം വന്ന ഈ ടെലിഗ്രാം, തമിഴ് ട്രോക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ വന്നപ്പോഴത്തേക്കും ഇത്രയും പ്രശ്നങ്ങളില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഇപ്പൊ കുറച്ച് ഈ വ്യാജ ഇതുണ്ട്, കുറച്ച് വ്യാജ റിവ്യൂവേഴ്സ് ഉണ്ട്. അവര് വന്നതിന് ശേഷമാണ് ഈ പടങ്ങൾക്ക് ഒരു ദിവസം പടം ഓടി, പടം എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ പിന്നീട് ആൾക്കാർ തിരിഞ്ഞു നോക്കത്തില്ല. എനിക്ക് ചിലപ്പോൾ തോന്നുന്ന ഒരു കാര്യമുണ്ട്,
ഇതിന്റെ ഒരു ഓപ്പോസിറ്റ് സൈഡ് അവർക്ക് നല്ല പൈസ കൊടുക്കുന്നുണ്ടാവും ഇത് റിവ്യൂ പറയാൻ വേണ്ടിട്ട്. തീർച്ചയായും ഇതിനകത്ത് എല്ലാ രീതിയിലും ഇങ്ങനെ വരാൻ ചാൻസ് ഇല്ലത്. അതിൽ പലരും പറയുന്നുണ്ടല്ലോ പൈസ നമ്മൾ ഓഫർ ചെയ്യുന്നുണ്ട്, പൈസ ആ ഫീൽഡിലുള്ളവർ തന്നെയാണ് ഇതിന് ഒരു അല്ലേ ഒരു കാരണം. അപ്പം അതിന്റെ ഓപ്പോസിറ്റ് ടീമുകളെ ഒരു അടുത്ത ആഴ്ച സിനിമ റിലീസ് ആവാതിരിക്കുന്നതിനും തൊട്ട് മുമ്പ് ഇത് പൊളിച്ചാല പറ്റുള്ളവർക്ക് വരുന്നവരൊക്കെ ഇതിനെ ഇറക്കി ഇവരെ ഇറക്കി വിടുന്നത് അങ്ങനെ. അല്ലെങ്കിൽ തിയേറ്ററിൽ ഈ പടത്തിനം പറയാൻ നിൽക്കുന്ന മാതിരി ഇത്രയും ബൂസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ അഭിപ്രായം പറയുകയാണെങ്കിൽ തിയേറ്ററിൽ ഈ റിവ്യൂ പറയുന്നവർ അവിടെ ഇട്ടടിക്കണം. അത് ആദ്യം ചെയ്യേണ്ടതാണ്. ആറാട്ടണ്ണനും മറ്റേ അലിൻ ജോസിനൊക്കെ, അലിൻ ജോസൊക്കെ ഇപ്പൊ ഇടയ്ക്ക് വെച്ചിട്ട് മറ്റേ ഇത് കാണാൻ പോകാൻ പറ്റില്ല. ഏതൊരു സിനിമയ്ക്ക് ചെന്നപ്പോ അടി ഇട്ടു പറഞ്ഞിട്ട് പേടിച്ചിട്ട് പോയ ടെർബ് കാണാനായിട്ട്. ടെർബ് കാണാനായിട്ട് പിന്നെ ആറാട്ടണ്ണനൊക്കെ ഇവിടെ സ്പോട്ടിൽ തന്നെ അരമണിക്കൂർ കഴിഞ്ഞ് 20 മിനിറ്റ് കണ്ടിട്ട് ഇറങ്ങിയിട്ട് നെഗറ്റീവ് പറഞ്ഞതിന് സ്പോട്ടിൽ അടി എന്താ പിടിച്ചു കൊടുത്തു. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഫാൻസുകാരോട് പറയുന്നത് ഇങ്ങനെയുള്ള ഈ റിവ്യൂ പറയാൻ വരുന്ന മരം കാത്തിരുന്ന് അടിക്കണം. അതാണ് ആദ്യം ചെയ്യേണ്ടത്. അല്ലാതെ ഈ യുവമാരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല. ഇവരാ ഈ സത്യം പറഞ്ഞ തിയേറ്ററുകാർ തന്നെ പറഞ്ഞ വിലക്ക് ഇല്ല. ഇവര് ശരിക്കും പറഞ്ഞാൽ ഈ ഫാൻസുകാർ ഇതിനെതിരെ പ്രതികരിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള റിവ്യൂവർമാർ വല്ലാതിരുന്നാല് ഉറപ്പായിട്ട് ഒരാഴ്ചയെങ്കിലും ഈ സിനിമ ഓടും. കാരണം വെച്ചാൽ ഇത്രയും ഇപ്പൊ ഇവര് പറയുന്നത്, ഇവര് സിനിമാക്കാരെന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരുടെ കഷ്ടപ്പാടാണ്. അപ്പൊ കഷ്ടപ്പാടുള്ള സമയത്ത് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ, കാരണം ഈ അനാവശ്യമായിട്ട് വന്നിട്ട് ഇപ്പൊ സിനിമയെ കുറിച്ച് നാലഞ്ച് വർഷം മുമ്പ് ഈ കൊറോണയ്ക്ക് മുമ്പ് ഞാനൊക്കെ എനിക്ക് നമുക്കൊരു ഇതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതിന് ശേഷം ഈ ഒരു കൊറോണയ്ക്ക് ശേഷമാണ് ഇങ്ങനെ റിവ്യൂർമാരും ഇങ്ങനെയുള്ള സംഭവങ്ങൾ. പണ്ടൊരു സിനിമ ഇറങ്ങി ചിലപ്പോൾ 2 ദിവസം 3 ദിവസം കഴിയുമ്പോൾ ഒരു പ്രസ് മീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളല്ല അതിന്റെ റിവ്യൂല. അപ്പൊ അവര് തന്നെ പറഞ്ഞത് നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണും. അവർ സ്റ്റോറി പറയുന്നില്ല, ഞങ്ങൾ ഇന്ന് ചെയ്ത സാധനം നല്ല ഇതാണ്, പക്ഷെ ഞാൻ ചെയ്ത ക്യാരക്ടർ ഇന്നതാണ്, പക്ഷെ അതിന്റെ എന്താണ് അതിനകത്തുള്ളത് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണും. ഇപ്പം അവർ ഈ പറയുന്ന ഈ റിവ്യൂവർമാരെ കൊണ്ട് ഇപ്പൊ ഈ പറഞ്ഞ പോലെ പ്രസ് മീറ്റ് ഇല്ല. പ്രസ് മീറ്റ് ഒന്നുമില്ല. ഇപ്പൊ പ്രസ് മീറ്റ് ഉണ്ടെങ്കിലും തന്നെ ദർശേ ഉള്ളൂ. കാരണം ഈ റിവ്യൂവേഴ്സിന്റെ ഈ ഒരു റിവ്യൂ അതിന് പകരം ഇറങ്ങുന്നതാണ് തിയേറ്റർ റിലീസിന് മുമ്പ് ഒരു പ്രൊമോഷൻ എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പ്രൊമോഷൻ പറഞ്ഞു. അത് പറഞ്ഞിട്ട് ഒരു കാര്യം, ഇപ്പം തിയേറ്ററിൽ പോയി ഇറങ്ങിയതിന് ശേഷം പ്രൊമോഷന് പോയിട്ട് കാര്യമുണ്ട്. ഇത് അതിന് മുമ്പ് പ്രൊമോഷൻ എന്ന് പറഞ്ഞിറങ്ങും. അതെ, കാരണം ഇവര് പ്രൊമോഷൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. ഒരു പ്രൊമോഷൻ ഇറങ്ങി വലിയ ഹൈപ്പ് കൊടുത്ത് വെച്ച സാധനം ഈ റിവ്യൂർമാർ വന്ന് പൊളിച്ചടിക്കാനാണ് പോണത്. കാരണം ഈ നെഗറ്റീവ് റിവ്യൂ എടുക്കുമ്പോഴേ പിന്നീട് ആൾക്കാർ വരത്തില്ല. പിന്നെ പ്രസ് മീറ്റ് വെക്കേണ്ട ആവശ്യം വരത്തില്ല. കാരണം പടം ഒരു ദിവസം 2 ദിവസം കൊണ്ട് തിയേറ്ററിൽ നിന്ന് എടുത്ത് വെളിയിലായും. പിന്നെ കാരണം ആവശ്യമില്ലാത്ത നെഗറ്റീവ് റിവ്യൂ കൊണ്ട് പോയ ഒരുപാട് നല്ല സിനിമകളുണ്ട്. പലരും പറയുന്നുണ്ട് ഞാൻ അതിന്റെ അകത്തിരുന്ന് ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു തള്ളായിട്ടേ തോന്നിയിട്ടുള്ളൂ. ഞാൻ അതിന്റെ അകത്ത് 2 മണിക്കൂറിൽ 2 മണിക്കൂർ ഞാൻ ഉറക്കമായിരുന്നു. ഇതൊക്കെ ഒരു പെയ്ഡ് റിവ്യൂ ആയിട്ട് മാത്രമേ നമുക്ക് തോന്നിയിട്ടുള്ളൂ. ഈ 2 മണിക്കൂർ വീട്ടിൽ പോയിരുന്നു അല്ലെ പാതി ആ പണിച്ച് പൊയ്ക്കൂടെ. അതാണ് 3 മണിക്കൂർ കാണുമ്പോ ഇഷ്ടപ്പെട്ടില്ല ഇറങ്ങി പോണം. അതേപോലെ തന്നെ റിവ്യൂവേഴ്സിന്റെ റിവ്യൂ ഉണ്ട്. എന്താ പറയുക, നല്ല പടങ്ങള് പരാജയപ്പെട്ടിട്ടുണ്ട്. പരാജയപ്പെടേണ്ട സിനിമകൾ കുറച്ച് ഓടിയിട്ടുണ്ട് അല്ലെ. ആ സിനിമകളൊക്കെ നമ്മള് ഈ റിവ്യൂ കണ്ടിട്ട് പോയി കണ്ട ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് തോന്നും. ഇപ്പൊ പടത്തിന്റെ പേരൊന്നും പറയുന്നില്ല, പോയി കാണുമ്പോൾ ഇത് ഈ പടത്തിനാണോ ഇത്രയും നല്ല റിവ്യൂ ഇവർ കൊടുത്തത്. അപ്പൊ നമുക്ക് തോന്നും, മനസ്സിൽ തോന്നും ഇതൊരു പെയ്ഡ് റിവ്യൂ അല്ലേ എന്നുള്ളത് തോന്നും അല്ലെ സഞ്ജു. ചില സിനിമകൾ നമ്മൾ പോയി കാണുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് തോന്നുന്നത് ഇതൊരു പെയ്ഡ് റിവ്യൂ ആയിരുന്നു. കാരണം ഭയങ്കര പോസിറ്റീവ് എല്ലാ പല മീഡിയാസും മെയിൻ ആയിട്ടുള്ള മെയിൻ മീഡിയാസും പോസിറ്റീവ് റിവ്യൂ എടുത്തിട്ട് പോയി കണ്ട് ആൾക്കാരുടെ പൈസ പോയിട്ടുള്ള സിനിമകളും ഉണ്ട്. ഇത് ഏറ്റവും കൂടുതൽ എനിക്ക് പറയുന്നത് നമ്മുടെ ടെലിഗ്രാമിലൂടെ ഒരു സിനിമ രാവിലെ റിലീസായാല് ഇപ്പൊ ഫസ്റ്റ് ഷോ കഴിഞ്ഞ് ഒരു മണിക്കൂറുകൾക്കകം തന്നെ എന്റെ കോപ്പി വരുന്നുണ്ട്. പക്ഷെ അത് ഒരു സിനിമ എന്താ പറയുക, നമ്മുടെ മലയാള ഇൻഡസ്ട്രിയെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന പ്രശ്നം അതാണ്. കാര്യം ഇപ്പൊ ഒരാൾ നോക്കുന്നതാണ്, ഫാമിലിയായിട്ട് നോക്കുന്നതാണ്, ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോകണമെങ്കിൽ അവർ നോക്കുന്ന ഒരു ടിക്കറ്റ് 250 രൂപ. ഒരു ഫാമിലി 5 പേരുണ്ടെങ്കിൽ പോകണമെങ്കിൽ തന്നെ അവരൊക്കെ 450 രൂപയിൽ അവർക്ക് പോകാൻ പറ്റത്തില്ല. കാര്യം ആ ഒരു കണക്ക് അവർ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഇത് മൊബൈലിൽ കിട്ടും. ഇപ്പൊ മൊബൈലിൽ നിന്ന് കണക്ട് ചെയ്ത് ഇപ്പം വീട്ടില് പ്രൊജക്ടർ ഉള്ള ടീമാണ്, ചിലപ്പോൾ ഇപ്പം ആൻഡ്രോയിഡ് ടി വി ഉള്ള ടീമാണ്, വീട്ടിൽ ഇരുന്ന് ഫാമിലിയായിട്ട് ഇത് കാണുകയാണ് ഇപ്പം. കാര്യം അത് അങ്ങനെ വെച്ച് നോക്കുമ്പം നമ്മുടെ ഈ മലയാള ഇൻഡസ്ട്രി ഏറ്റവും തകർച്ചയിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഇപ്പം തന്നെ തന്നെ. ഇപ്പൊ എത്ര വലിയ പടം, നമ്മളെ മമ്മൂക്കയുടെ സിനിമ വന്നു. മമ്മൂക്കയുടെ സിനിമ വന്നിട്ട് സത്യം പറഞ്ഞാൽ ആ ടൈമില് വന്ന് 3 അന്ന് ഉച്ചയ്ക്ക് ശേഷം അതെ ഈ സാധനം കോപ്പി ഓടി. അല്ല, ഈ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ എന്ന് പറയുന്ന ഒരു 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 ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഇപ്പൊ സൂപ്പർ സ്റ്റാറുകളുടെ പടം ഇറങ്ങുമ്പോഴത്തേക്ക് അത് സ്റ്റാർട്ട് ആയത് എനിക്ക് തോന്നുന്നു ഒടിയൻ സിനിമ, മോഹൻലാലിന്റെ ഒടിയൻ സിനിമ ഇറങ്ങി ആ സമയം മുതലാണ് ഈ ഒരു നെഗറ്റീവ് ക്യാമ്പയിനും അതിലൂടെ പടത്തിന് പൊളിക്കുക എന്നൊക്കെ ഉള്ള ഒരു പരിപാടി തുടങ്ങി വെച്ചത്. എനിക്ക് എന്നോട് പറഞ്ഞൊരു കാര്യം, നമ്മൾ തിയേറ്ററിൽ ഇവർ ഈ കോപ്പി ഇറങ്ങുന്നു പറഞ്ഞു, ഈ കോപ്പി ഇറങ്ങുന്ന തിയേറ്ററുകളിൽ ഇപ്പോഴത്തെ എല്ലാ തിയേറ്ററിലും CCTV ക്യാമറകളും മറ്റു കാര്യങ്ങളും നൈറ്റ് വിഷൻ ക്യാമറ ഉള്ളതാണ്. എന്നിട്ട് പോലും ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഇവരാരും കാണൂല. ഈ 2.5 മണിക്കൂർ 3 മണിക്കൂർ ഷൂട്ട് ചെയ്ത് വെക്കണ വഹാണത്തിൽ ഇവര്. അത് എന്റെ ചോദ്യം. സംഭവം വേറൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ വിനോദ്? ഒരിക്കലും നമ്മൾ ആ
സാധനം ഷൂട്ട് ചെയ്യുന്ന സൈഡ് സ്റ്റേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ വേറെ കറക്റ്റ് സെന്റർ പൊസിഷൻ ആണോ? ചില സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ എനിക്ക് മിക്കവാറും ഉള്ള പ്രിന്റുകൾ ഞാൻ ചില നമ്മുടെ ഫ്രണ്ട്സിന്റെ മൊബൈലിൽ കാണുന്ന സമയത്ത് ഞാൻ നോക്കാറുണ്ട്, ഒരു സൈഡിനാണെങ്കിൽ എങ്ങനെ ഇങ്ങനെ ഇരിക്കുള്ളൂ, ഫ്രെയിം ഇങ്ങനെ ഇരിക്കത്തുള്ളൂ. പക്ഷെ കറക്റ്റ് ഫ്രെയിമാണത്, നമ്മളൊരു സ്റ്റാൻഡിൽ ഇട്ട് വെച്ച് അത് ചലനം പോലും ഇല്ലാത്ത ഫ്രെയിമാണ്, നമ്മുടെ ഒരു ഷേക്കിങ്ങും ഇല്ലാതെ കറക്റ്റ് സാധനം റെക്കോർഡിങ് ആവുന്നുണ്ട്. കാര്യം സാധാരണ നമ്മൾ രണ്ടര മണിക്കൂർ, ഒരു അഞ്ച് മിനിറ്റ് നമ്മൾ മൊബൈൽ ഇങ്ങനെ വെച്ചാൽ നമ്മൾ ഈ വരയിലാണ്, നമുക്ക് അറിയാൻ പറ്റുമല്ലോ ഷേക്കിങ് ആണ്, നമുക്ക് പിടിക്കത്തില്ല. ഇത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ വരുന്ന സിനിമകള് ഒരേ ഇണക്കിരുന്ന് ഷൂട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ആലോചിച്ചിരിക്കുകയാണ്. അപ്പൊ ഇത് എന്റെ അത് വെച്ച് പറയണമെങ്കിൽ തിയേറ്ററിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത് പുറത്തു പോകുന്നത്. തീർച്ചയായിട്ടും, അല്ലാതെ അങ്ങനെ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. തിയേറ്ററിന് വൻ തുക കിട്ടുന്നുണ്ട്. സെന്റർ അതെന്നുവെച്ചാൽ നമ്മളെ പ്രിന്റ് വരുന്നില്ല, കറക്റ്റ് ഫോക്കസ് ആയിട്ടാണ് സാധനം വരുന്നത്. ഫോക്കസ് ആയിട്ടാണ്, കറക്റ്റ് ഫോക്കസും കറക്റ്റ് നമ്മുടെ തിയേറ്ററിന്റെ സ്ക്രീൻ എങ്ങനെയാണോ അതിന്റെ അനുസരിച്ചാണ് വെച്ച് ചെയ്യുന്ന ക്യാമറ. അല്ല, നമ്മളിപ്പം ഏറ്റവും ബാക്കിൽ ഈ പറഞ്ഞ പ്രൊജക്ടർ റൂം അവർ ടെക്നിക്കൽ സൈഡിലുള്ള എല്ലാവരും ഇരിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞ് താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആരുടെ മൊബൈലിലാണ് ഇത് ഓണെന്ന് അവർക്ക് ഈസിയായിട്ട് കാണാൻ പറ്റും. കാര്യം നൈറ്റ് വിഷൻ ക്യാമറ ഉണ്ട് അവിടെ, അവർക്കറിയാം ഇന്ന ടീം അത് അതിന്റെ മൊബൈൽ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. അവരാരും അത് പറഞ്ഞിട്ടില്ല. ഇതൊക്കെ ആരുടെയൊക്കെ അറിവോടുകൂടി ചെയ്യുന്ന പരിപാടി തന്നെയാണ്. അല്ലെങ്കിൽ മറ്റൊരു കാഴ്ചകളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ബൈ.